നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അമിതമായ പണം പ്രചാരണത്തിനായി ചെലവിടുന്നുവെന്ന ആരോപണങ്ങൾ ധാരാളമായി ഉയരുന്നുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായ പരിശോധന എല്ലായിടങ്ങളിലും നടക്കും. 50,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയുമായി യാത്രക്കിടെ പിടിക്കപ്പെട്ടാൽ രേഖകൾ കാണിക്കേണ്ടി വരും. അടിയന്തര ആവശ്യത്തിന് പണവുമായി പുറത്തു പോകുന്നവർ പോലും ഇത്തരത്തിൽ പിടിക്കപ്പെട്ടേക്കാമെന്നാണ് സൂചന. പക്ഷേ കൃത്യമായ രേഖയും കണക്കുകളും ഉണ്ടെങ്കിൽ ആർക്കും ഭയം വേണ്ട. കയ്യിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് പരിധിയുണ്ട് എന്ന് മാത്രം. ആ പരിധി വിട്ടാൽ രേഖ കാണിക്കേണ്ടി വരും. പണം മാത്രമല്ല, സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ആകട്ടെ, യാത്രക്കിടെ വാഹനത്തിലോ മറ്റോ സൂക്ഷിച്ചാലും രേഖകൾ നിർബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ 50,000 രൂപയിൽ താഴെ യാത്രക്കിടെ കയ്യിൽ കരുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. 50,000 മുകളിൽ സംഖ്യയുമായി യാത്രക്കിടെ നിങ്ങൾ പിടിക്കൽപ്പെട്ടാൽ പക്ഷേ നിങ്ങൾ രേഖകൾ കാണിക്കേണ്ടി വരും. പണമല്ല ഇനി സ്വർണമായാലും ഇത്രയും സംഖ്യയ്ക്ക് മുകളിൽ മൂല്യമുള്ളതായാൽ രേഖകൾ നിർബന്ധമാണ്. നിയമപ്രകാരമുള്ള മതിയായ രേഖകൾ കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ പണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കും. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുന്ന വിഭാഗമാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. രേഖകൾ കൈവശമില്ലാത്ത സാഹചര്യമാണെങ്കിൽ പിന്നീട് ഹാജരാക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. പക്ഷേ പണം ഉടനെ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രം. രേഖകൾ കാണിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്ന കമ്മിറ്റിക്ക് മുമ്പാകെയായിരിക്കും. ഈ കമ്മിറ്റി രേഖകൾ പരിശോധിച്ച് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പണം തിരികെ ലഭിക്കുകയുള്ളൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പണം കയ്യിൽ കിട്ടൂ. രേഖകളില്ലാത്ത പണമാണെങ്കിൽ ഉദ്യോഗസ്ഥർ അത് പോലീസിന് കൈമാറും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. എന്നാൽ പിടിച്ചെടുത്ത പണം 10 ലക്ഷത്തിന് മുകളിൽ വരുമെങ്കിൽ വിഷയം ആദായ നികുതി വകുപ്പിനും കൈമാറും. പിന്നീട് IT വിഭാഗമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 50,000 രൂപയിൽ കൂടുതൽ പണവുമായി യാത്ര ചെയ്യുന്നവർ മതിയായ രേഖകൾ കൈവശം സൂക്ഷിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചെലവുകൾ നിരീക്ഷിക്കാൻ നിയോജക മണ്ഡലങ്ങളിൽ 1 മുതൽ 3 വീതം സ്ക്വാഡുകളെയും നിയോഗിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡിൽ 2 സായുധ പോലീസ് ഉദ്യോഗസ്ഥരും 1 വീഡിയോഗ്രാഫറും ഉണ്ടാകും. സ്ഥാനാർത്ഥി, ഏജന്റ്, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ മദ്യം, മയക്കുമരുന്ന്, ആയുധങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയാലും പിടിച്ചെടുത്ത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കും. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിശോധിക്കുന്നതിന് പുറമെ വോട്ടിനായി പണം നൽകുക, സഹായം നൽകുക, അനധികൃതമായ ആയുധം കൈവശം വയ്ക്കുക, മദ്യം വിതരണം നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളും സ്ക്വാഡ് നിരീക്ഷിക്കും. അനധികൃതവും ചട്ടവിരുദ്ധവുമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് നേരിട്ടും പരാതി സമർപ്പിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.